നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾക്കൊരു മുതൽ മുടക്കി ഒരു സംരംഭം തുടങ്ങണം, നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് വരണം, അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണണം. ഈ വീഡിയോ ശരിക്കും കണ്ടിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ പെറ്റ് ഷോപ്പും കാര്യങ്ങളൊക്കെ. ആ പെറ്റ് ഷോപ്പ് തുടങ്ങാൻ കാരണം ഈ ഷോപ്പാണ്. ഈ ഷോപ്പിൻ്റെ ഓണറായിട്ടുള്ള അജോയാണ്. അജോയുടെ ഷോപ്പിലെ ലിറ്റിൽ പെറ്റ്സ് എന്ന് പറഞ്ഞ ഷോപ്പിൽ എത്തിയെന്ന് ഞാൻ ഓൾറെഡി ഇൻട്രോയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കട തുടങ്ങണത് അതെ, ഏകദേശം 1.5 വർഷം 2 വർഷത്തോളം അത് കഴിഞ്ഞാണ് നമ്മൾ മീറ്റ് ചെയ്യണത്. മീറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ ഷോപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 8-9 മാസത്തിന് മേളിലായി. ഹായ് ഫ്രണ്ട്സ്, ദിസ് മീ സൽമാൻ. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുമ്പ് വന്നിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ ഒരു പെറ്റ് ഷോപ്പാണ്, സംഭവം പെറ്റ് ഷോപ്പാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ആദ്യം തന്നെ കുറച്ച് ഇൻഫർമേറ്റീവായിട്ട് പറയുകയാണ്, കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്, ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾക്കൊരു മുതൽ മുടക്കി ഒരു സംരംഭം തുടങ്ങണം, നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് വരണം, അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണണം. ഈ വീഡിയോ ശരിക്കും കണ്ടിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ പെറ്റ് ഷോപ്പും കാര്യങ്ങളൊക്കെ. ആ പെറ്റ് ഷോപ്പ് തുടങ്ങാൻ കാരണം ഈ ഷോപ്പാണ്. ഈ ഷോപ്പിൻ്റെ ഓണറായിട്ടുള്ള അജോയാണ്. അപ്പോൾ ഈ ഷോപ്പുള്ളത് പൊൻകുന്നത്താണ്. പൊൻകുന്നത്ത് 20-ാം മൈലിലാണ് ഈ ഷോപ്പ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ടേജ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു കൊച്ചിൻ സിംവെയർ ഗ്രാൻറ്റേഴ്സാണ്, അങ്ങനത്തെ എന്തോ ഒരു ഷോപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ കടയുണ്ട്. അവിടെ സ്റ്റോണിൻ്റെയൊക്കെ ഒരു പരിപാടിയായിട്ടുള്ള, ഗ്രാനൈറ്റിൻ്റെയൊക്കെ പരിപാടിയായിട്ടുള്ള. അപ്പം അതിനടുത്തായിട്ടാണ് നിൽക്കുന്നത്. പൊൻകുന്നത്ത് 20-ാം മൈലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദ വിവരങ്ങൾ, ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് അറിയാം. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ഇതിൻ്റെ ഓണറായിട്ടുള്ള അജോയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ അതൊക്കെ കാണാം. ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കാതിരിക്കുക. അതായിരിക്കും ഇതിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നമ്മൾ എത്തിയിരിക്കുന്നത് അജോയുടെ ഷോപ്പിലെ ലിറ്റിൽ പെറ്റ്സ് എന്ന് പറഞ്ഞ ഷോപ്പിൽ എത്തിയെന്ന് ഞാൻ ഓൾറെഡി ഇൻട്രോയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെ, ഇതാണ് അജോ. അപ്പോൾ നമ്മുടെ സ്ഥലം 20-ാം മൈല് പൊന്നുന്ന അകത്താണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഈ സംഭവം എടുക്കാൻ കാരണം, അതായത് ഞാനൊരു പെറ്റ് ഷോപ്പ് തുടങ്ങാൻ കാരണം ഇവിടുത്തെ ഈ പെറ്റ് ഷോപ്പാണ്, ഇവിടുത്തെ ഓണറായിട്ടുള്ള അജോ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയാം. അജോ കുറേ നാളുകൾക്ക് മുമ്പ് അജോയുടെ കഥ എന്ന് പറഞ്ഞാൽ അജോ ഇത് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയതൊക്കെ. നമ്മളൊരു 10,000 രൂപയ്ക്ക് കട തുടങ്ങുന്നത്. 10,000 രൂപയ്ക്ക് 30,000 രൂപയ്ക്ക് കടയെടുത്തിട്ട് 10,000 രൂപയുടെ സാധനം എടുത്ത് കട തുടങ്ങി. അതായത് ഓൾറെഡി ഈ ഒരു ഷോപ്പ് റണ്ണിങ് ആയിട്ട് ആൾ കൊടുത്തു. അപ്പോൾ അജോ 30,000 രൂപയ്ക്ക് അവിടെ ഈ ഷോപ്പ് അങ്ങ് എടുത്തു. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് ഒന്ന് നോക്കട്ടെ. അന്നൊന്നും 30,000 രൂപയ്ക്ക് ആ പറഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു റാക്ക് ഉണ്ടായിരുന്നു. വേറെ എന്നാണ്ടത്? ഇല്ല, ഇത്ര ഈ സൈഡേ ഉള്ളായിരുന്നു, ഇത്ര ആയിട്ട് ഉള്ളായിരുന്നു, ഈ ബീമിൻ്റെ അത്ര ഉള്ളായിരുന്നു. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു റാക്ക് ഉള്ളായിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും ടേബിൾ അങ്ങനത്തെ വേറെ ഒരു ഐറ്റം ഇല്ലായിരുന്നു. ആ, അതേ, ഒരു പാൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അജോ കട തുടങ്ങി. എന്നിട്ട് ബാക്കി പറഞ്ഞു അജോ. പിന്നെ പതുക്കെ 10 രൂപയുടെ സാധനം എടുത്തു, 10,000 രൂപയുടെ സാധനം എടുത്ത് കാശാ. ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട്, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് തുടങ്ങിയത്. അപ്പോ ഈ കഥ കേട്ടല്ലോ. ഇപ്പോൾ ഞാൻ തുടങ്ങി എന്ന് പറഞ്ഞു, ഞാൻ പെറ്റ് ഷോപ്പ് തുടങ്ങിയത് ഞാൻ ഒരു ദിവസം ഏകദേശം 1 വർഷം മുമ്പ് ഒരു ദിവസം ഞാൻ ഫേസ്ബുക്കിൽ നോക്കുകയാണ്. ആൾ മെസ്സേജ് അയച്ചേക്കുവാണ് എനിക്ക്, ചേട്ടാ ഞാൻ ഇങ്ങനെ ഷോപ്പുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചേക്കുവാണ്. അപ്പോൾ ആ മെസ്സേജ് കാണുന്നത് ഞാൻ ഫേസ്ബുക്ക് എനിക്ക് ആക്റ്റീവ് ആയാലും എൻ്റെ ഫോൺ ഇച്ചിരി കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു അക്കൗണ്ട് ഞാൻ ബേസിക്കായിട്ട് ഉപയോഗിക്കില്ലായിരുന്നു, വേറൊരു ഫേസ്ബുക്ക് അക്കൗണ്ടാണ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നോക്കിയപ്പോൾ അളിയൻ മെസ്സേജ് അയച്ചിട്ടേക്കുന്നത് ഇങ്ങനെ ഞാൻ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട്. ആ മെസ്സേജ് ശരിക്കും കാണുന്നത് 1 വർഷം 1.5 വർഷത്തിന് ശേഷമാണ് മെസ്സേജ് കാണുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ലിങ്ക് എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഗൂഗിൾ മാപ്പിൻ്റെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറി നോക്കി. അപ്പോൾ കയറി നോക്കി കഴിയുമ്പോൾ ഒരു അടിപൊളി സെറ്റപ്പ് കാണാം. അപ്പോൾ അപ്പം തന്നെ വിളിച്ചു, നൈറ്റാണ് ഞാനിത് കാണുന്നത്, അപ്പം തന്നെ വിളിച്ചു. ആളുടെ ഈ പറഞ്ഞ കഥ ഞാൻ കേട്ടു. അപ്പോൾ എനിക്ക് ഓൾറെഡി ആകാംക്ഷ ഉണ്ടായിരുന്നു എനിക്കിങ്ങനെ ഷോപ്പ് ഭാവിയിൽ തുടങ്ങണം എന്നുള്ളത്. പിന്നെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയില്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, വീട്ടിരിപ്പ് തന്നെയാണ് എന്നുദ്ദേശിച്ചു. അപ്പോൾ അജോ തന്ന ഈ ഒരു ഇൻസ്പിറേഷൻ, അതായത് അജോയുടെ കട 1 വർഷം കൊണ്ട് ഈ നിലയിലായി, അതിന് അജോ ആദ്യം മുടക്കിയത് അജോയുടെ ഒരു 30,000 രൂപ ഈ ഷോപ്പ് അങ്ങ് എടുത്തു. ഇതിൻ്റെ അത് 10,000 രൂപയുടെ സ്റ്റോക്ക്, ആകെ 40,000 രൂപ. അപ്പം ഞാനും ബഡ്ജറ്റ് ഇരുന്നത് ഏകദേശം 40,000 രൂപയാണ് ബഡ്ജറ്റ് ഇരുന്നത്. അപ്പം ഞാൻ 10,000 രൂപയ്ക്ക് ഞാനിത് കേട്ട ഉടനെ ഞാൻ ഫയർ എന്ന് വെച്ചാൽ അതുപോലെ ഫയർ, രാത്രി 11 മണി ഒക്കെ ആയി ഞങ്ങൾ സംസാരം കഴിഞ്ഞപ്പോൾ, അല്ല 10:30 ആയി, 10:30 നമ്മളാണ് സംസാരം കഴിഞ്ഞത്, ഈ ടോക്കിലൂടെ കഴിഞ്ഞത്. അപ്പം ഇങ്ങനെ മോട്ടിവേറ്റായിട്ട് പണ്ടാരം അടങ്ങിക്കുക.
ആ സമയത്ത് ഞാൻ ഓൾറെഡി ഒരു ഷോപ്പ് നോക്കിയായിരുന്നു, ഒരു വർഷം മുമ്പ് ഒരു ഷോപ്പ് നോക്കി. പക്ഷെ അത് വേറൊരു നെയ്റ്റീവ് സെൻ്ററായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ എടുത്തു. അത് കഴിഞ്ഞ് ഈ ഷോപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഫോർ ഷോപ്പ് ഫോർ റെൻ്റ് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ നമ്പർ ഓൾറെഡി എൻ്റെ അടുത്തുണ്ട്, ആ ഓണറിൻ്റെ നമ്പറുണ്ട്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഓണറായിട്ടുള്ള ആളുടെ നമ്പറുണ്ട്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് അപ്പോൾ തന്നെ വിളിക്കുകയാണ്, അപ്പോൾ ഷോപ്പ് കിടക്കുന്നുണ്ട്, രാവിലെ വന്ന് കാണുകയാണ്. അതെ, രാവിലെ വന്നു കട എടുത്തു, കട കണ്ടു, രാവിലെ വന്ന് കട കണ്ടു. അതിനുശേഷം നേരെ അജോയുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക. അപ്പോൾ അജോ ഓൺലൈൻ ക്ലാസ് എന്തോ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താ പഠിത്തം കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക. ആ അപ്പോൾ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് ഇച്ചിരി താമസമുണ്ട്, ഇവിടെ വന്ന് ഉച്ചയൊക്കെ ആയപ്പോഴാണ് അജോ വന്ന്, ഞാനും വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ പോയി. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും കുറച്ച് തിരിച്ചിലും മറിച്ചിലും ഒക്കെ കൊണ്ട് പൈസ ഇച്ചിരി ഒപ്പിച്ച് ആദ്യം റെൻ്റായിട്ട് സെക്യൂരിറ്റി ആയിട്ട് 10,000 രൂപ കൊടുത്ത് സെക്യൂരിറ്റി കൊടുത്ത് കയറി. അത് കഴിഞ്ഞ് പരിപാടിയൊക്കെ ചെയ്തു. അതേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോയിട്ടാണ് ഇങ്ങനെ ഞാൻ ഇത്ര നിൽക്കുന്നത്. ആ ഒരു ഫോൺ കോൾ, അജയായിട്ടുള്ള ഒരു ഫോൺ കോളിലാണ് ഞാൻ ആ ഒരു ഷോപ്പ് തുടങ്ങി, ആ ഷോപ്പിൻ്റെ ആ നിലവാരം അത്രയ്ക്ക് എത്തിച്ചത്. ഏകദേശം 100,000 രൂപയോളം ഞാനിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തത്തിൽ പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മൂല കാരണം അജോ തന്നെയാണ്. അതാണ് ഇൻസ്പിറേഷണൽ സ്റ്റോറി ആയിട്ട് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അജോയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം, കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ അതെ, ഇതാണ് അജോ. അജോയുടെ ഫേസ് നമ്മൾ അടുത്തേക്കണോണ്ട് കാണിച്ചില്ല, ഫേസ് ഒന്ന് കാണിച്ചു കൊടുത്താൽ. അപ്പോൾ ഇതാണ് ആള്, രാ പോലും വ്യത്യാസമില്ല, മാസ്ക് മാറ്റിയപ്പോൾ രാ പോലും വ്യത്യാസം. അതായത് ഇപ്പം എന്നടാ പരിപാടി? ഇപ്പം കഴിഞ്ഞില്ല, ഫോർത്ത് ഇയർ അല്ല, ലാസ്റ്റ് ഇയർ കാഞ്ഞിരപ്പള്ളി ലാസ്റ്റ് ഇയർ. അപ്പോൾ ലാസ്റ്റ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥി ബിസിനസ് സംരംഭം കൂടെയാണ്, ഈ ഒരു കടയുടെ ഉടമ കൂടെയാണ് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്. അപ്പം അജോ ആദ്യത്തെ പരിപാടി പറഞ്ഞു, നമ്മുടെ ഈ റാക്ക് മാത്രമുള്ള 10,000 രൂപയ്ക്ക് എന്ന് വെച്ചാൽ, ഇപ്പം നിനക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിലെ ഇത്രയും ലെവലിൽ എത്താൻ നിനക്ക് ഏറ്റവും കൂടുതൽ നിന്നെ സഹായിച്ച കടക്കം എന്താണെന്ന് ഒരു ബിസിനസ് മോഡലായിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ വേറെ കാര്യം, നമ്മള് ഒരു പരിധി കൂടുതൽ നമ്മൾ വില കൂട്ടി കൊടുക്കത്തില്ല. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനം, അതായത് എല്ലായിടത്തും മീൻ എവിടുന്ന് തന്നെയാണ്, പക്ഷെ എന്നാലും മാക്സിമം നല്ല ക്വാളിറ്റിയുള്ള മീൻ കുറച്ച് കൊണ്ടു കൊടുക്കാനാണ് നോക്കുന്നത് ഇപ്പോഴും. അത് ഓൾറെഡി ഞാൻ എടുത്തു പറയേണ്ട കേസാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ പല ഫിഷുകളും കണ്ടീഷൻ ഇല്ലാണ്ട് കിടപ്പുണ്ടായിരുന്നു. അജോ വന്നവരോടൊക്കെ പറഞ്ഞേക്കണത് അത് എടുക്കേണ്ട, അത് കണ്ടീഷൻ ഇല്ലാന്ന്. അത് ന്യായമായിട്ടുള്ള കച്ചവടം, അത് നമ്മളൊരു ഹൈപ്പായിട്ട് പറയണല്ല, അത് ന്യായമായിട്ട് കച്ചവട തന്ത്രം തന്നെയാണ്. അതെ, അവർ ചിലപ്പോൾ ഈ ആ പരിപാടിയെ നിർത്തിയിട്ട് പോയിന്ന് വരും, പിന്നെയും കസ്റ്റമേഴ്സ് ഇതിനോട് താല്പര്യം വന്ന് വന്നാലേ നമുക്കുള്ളൂ. എങ്ങനെയെങ്കിലും നമ്മൾ കാര്യം ഒഴിവാക്കാന്നുള്ളൂ, നാളെ നമ്മൾ കച്ചവടം നടത്തണം എന്നുള്ളത് നമ്മൾ മൈൻഡാണ്. എങ്ങനെ ആവരുത്? അപ്പോൾ അജോ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ നല്ല അത്യാവശ്യം നല്ല സെറ്റപ്പിലൊക്കെ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഏകദേശം എത്ര നാളെടുത്തൂടെ ആ ഒരു ലെവലിലേക്ക് എത്താൻ? 3 കൊല്ലം. ഈ കടയുണ്ട്. ആ ഇപ്പം ഞാൻ ഏകദേശം കണക്ക് പറഞ്ഞു, ഏകദേശം 1.5 വർഷത്തിന് ശേഷമാണ് ഞാൻ കാണുന്നത് നമ്മുടെ ഷോപ്പ് ഏകദേശം സെറ്റപ്പും കാര്യം കട തുടങ്ങുന്നത്. അതെ, ഏകദേശം 1.5 വർഷം 2 വർഷത്തോളം അത് കഴിഞ്ഞാണ് നമ്മൾ മീറ്റ് ചെയ്യണത്. മീറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ ഷോപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 8-9 മാസത്തിന് മുകളിലായി കാര്യങ്ങൾ. ലോക്ക്ഡൗണും എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ, അതെ അതെ, ഞാൻ കടയെടുത്തൊരു 2 മാസം കഴിഞ്ഞാണ് പരിപാടിയൊക്കെ തുടങ്ങിയതും. അപ്പോൾ ഏകദേശം ഒരു 3 വർഷം 3.5 to 4 വർഷമായി ഏകദേശം കണക്ക്. ഫസ്റ്റ് ഇയർ തുടങ്ങുമ്പോഴായിട്ടാണ്, ഇപ്പോൾ 4th ഇയർ അല്ലായുള്ളൂ. ആ അപ്പോൾ ഒരു 4 വർഷം കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, അപ്പം നമ്മളിവിടെ ഇപ്പം ഞാൻ ഈ ഷോപ്പിൽ വന്നിട്ട് എനിക്കിപ്പോൾ അനുഭൂതി എന്ന് വെച്ചാൽ, എൻ്റെ ഷോപ്പുമായിട്ട് കമ്പാരിസൺ ചെയ്ത് ഞാൻ പലരും എന്നോട് കമൻറ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾ കമ്പാരിസൺ ചെയ്യില്ല അവിടുത്തെ ഇവിടുത്തെ കമ്പാരിസൺ. ഞാൻ തീർച്ചയായിട്ടും ചെയ്യും, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ തുറന്നു പറയണത്. കമ്പാരിസൺ ചെയ്യണതിൽ കാര്യം വ്യക്തത ഉള്ളതുകൊണ്ടാണ് ഞാനത് തീർച്ചയായിട്ടും കമ്പാരിസൺ ചെയ്യണത്. എന്ന് വെച്ചാൽ ഞാൻ ചെയ്യാത്തത് വേറൊരാൾ ചെയ്യുന്നത് ഞാൻ തീർച്ചയായിട്ടും അത് പഠിച്ചിരിക്കണം. അതാണ് ശരിക്കും ബിസിനസ്, അതാണ് നമുക്ക് വേണ്ടത്. ആ ഒരു കമ്പാരിസൺ ചെയ്താലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അവൻ എന്ത് ചെയ്യണു എന്ന് നോക്കി ചെയ്തില്ലെങ്കിലും അവരെങ്ങനെ വിജയിക്കണു, എൻ്റെ അടുത്ത് എന്തില്ല അവൻ്റെ അടുത്ത് എന്തുണ്ട്, അത് ആ ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങളും നമ്മുടെ മനസ്സിലുണ്ടായി. അതൊരു നെഗറ്റീവായിട്ട് കാണേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ അടുത്ത് എന്തെങ്കിലും കസ്റ്റമേഴ്സ് കുറവാണോ അവൻ്റെ അടുത്ത് കൂടുതലാണോ അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച്. അതെ, തീർച്ചയായും. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അജോയുടെ സംരംഭം ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അജയ്, ഇപ്പോൾ ഇപ്പോഴത്തന്നെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടല്ലോ. ഇപ്പം മെയിനായിട്ട് എന്താ പറയുക, ഒരു
അക്വറിയം ഷോപ്പല്ല ഒരു ഹോൾസെയിൽ ഷോപ്പിലേക്ക് എത്തുന്ന രീതിയിലുള്ള സ്റ്റോക്കുകൾ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. നമ്മള് ഇച്ചിരി കൂടെ വില കുറച്ചിട്ട് കൊടുക്കുന്നു, വില കൊടുക്കുന്നു. പിന്നെ ഈ പറഞ്ഞ വില കുറയ്ക്കുന്നില്ല, വില കൂട്ടുന്നു, അങ്ങനത്തെ ഒരു ഇതൊരു കോൺട്രവേൻസി നമുക്ക് വേണ്ട. കാരണം എന്താ വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, പല സ്ഥലങ്ങളിലും പല രീതിയിലാണ്. അത് അത്ര വ്യത്യാസമുണ്ട്, കച്ചവടം ബേസ് ചെയ്തിട്ടാണ്. കൂടുതൽ കച്ചവടം ഉണ്ടെങ്കിൽ നമുക്ക് മാർജിൻ കുറച്ച് വിറ്റാലും അത് ടാലി ആകും, ക്വാണ്ടിറ്റി അനുസരിച്ച് ടാലി ആകും. പക്ഷേ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനൊരു മാർക്കറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. മാർക്കറ്റ് ഇല്ലെങ്കിൽ ആ വില കുറച്ച് ചെയ്യണതിൽ ഒരു കാര്യമില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഈ വിലയ്ക്ക് ഇടാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം എന്താ പറയുക, ഒന്നോ രണ്ടോ ദിവസത്തേക്ക് കച്ചവടം നടന്നിരിക്കും, പിന്നീട് ആ പരിപാടി നടക്കില്ല. കാരണം അവിടെ അത്രയും മാർക്കറ്റ് ഇല്ല. ഈ വീഡിയോ കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ വില കുറച്ച് വിറ്റാൽ സെറ്റപ്പ് ആവും എന്നുള്ളൊരു മൈൻഡ് ആർക്കും വരണ്ട, ആർക്കും വരണ്ട. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞേക്കാണത്. നിങ്ങൾ ഇപ്പോഴും കൊടുക്കണത് ഓക്കെ ഓക്കെ. അപ്പൊ അപ്പൊ അജോട് ഞാൻ നേരത്തെ ഇത് എങ്ങനെയാടാ എങ്ങനെയാ ചെയ്തതെന്ന് ചോദിച്ചായിരുന്നു. ഞാൻ കുറെ ട്രിക്കുകൾ ആളെയും പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം നമ്മൾ പുറത്തേക്ക് വിടുള്ള എന്നാന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു കോൺട്രവൻസി ആകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും ഒരു കേസ് പറയാം എന്ന് വെച്ചാൽ കൂടുതൽ ഇപ്പോൾ ഒരു മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ പല സീസണിലും പല സാധനങ്ങളായിരിക്കും, പല ക്വാളിറ്റിയിലായിരിക്കും വന്നത്. ചിലപ്പോൾ ബാഡ് ആയിട്ടുള്ള സാധനം കാണും, ചിലത് നമ്മൾ കൊടുക്കാതിരിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ ഇതുപോലെ അത് കണ്ടീഷൻ കുറവുള്ളത്. ഇപ്പോൾ പ്ലാറ്റി അല്ലേ, അതെ പ്ലാറ്റി സാധനം ഡാമേജ് ആയിട്ട് സെയിലേ ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ചില ഐറ്റംസ് നമുക്ക് റേറ്റ് വ്യത്യാസം വന്നാലും നമ്മൾ ഇങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടേ കൊടുക്കുകയുള്ളൂ. റേറ്റ് കൂടിയതിന് കാരണം ഇപ്പോൾ സൈസിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ മെയിനായിട്ട് ഞാനിപ്പോൾ പറയാൻ കാരണം പറയാനൊരു കാര്യമുണ്ട്. നമ്മൾ ഷോപ്പിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ട് ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് പറയാം, ഇപ്പോൾ ഒരു സീസണല്ല, സീസണല്ല. കുറവാണ്, ഒരുപാട് ഷോപ്പ് നിർത്തിപ്പോയി, ഷോപ്പുകൾ നിർത്തിപ്പോയി, ലോക്ക്ഡൌണിൽ തുടങ്ങി. ഏകദേശം ഞാൻ ഇപ്പോൾ ഒരു നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കേസ് തന്നെ അജോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല മുടക്ക് മുടക്കിയതാണ്. പക്ഷെ അതിൻ്റെ ഒരുവിധ കച്ചവടവും ഇല്ല. ഞാൻ അജോ പോലും ആ ഒരു രീതിയിലേക്ക് മുടക്കിയിട്ടില്ല, കാശ് മുടക്കിയിട്ടില്ല. അപ്പം ഞാൻ ഓൾറെഡി ഇപ്പോൾ പറയണം, പല വീഡിയോസിലും നമ്മൾ പറഞ്ഞ കേസാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ അജോ ചെയ്ത കണക്ക് സ്റ്റാർട്ടിങ് തുടങ്ങാൻ നിങ്ങൾ സംഭവം കച്ചവടം മുമ്പോട്ട് വേണേൽ മുടക്കിയാൽ മതി. എനിക്ക് ഇത്രയും കിട്ടുമെന്ന് അറിഞ്ഞിട്ട് മുടക്കിയാൽ മതി. എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊരു ധാരണ ഇല്ലാണ്ട് ഉദ്ദേശം. അതെ അതെ തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നെ ഞാൻ മുഴുവിപ്പിക്കാതെ വിട്ട സംഭവം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഫിഷിൻ്റെ കേസ്. ഇപ്പോൾ പണ്ടെടുത്ത വിലയാണ് ഇപ്പോഴും നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അത് ഒരു ബിഗിനറിനെ സംബന്ധിച്ചോളം ഒരിക്കലും നടക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ കോണ്ടാക്റ്റ് വഴിയും. അതെ, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഹോൾസെയിൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ തന്നെ ചിലപ്പം രണ്ട് സ്ഥലങ്ങളിലായിട്ട് രണ്ട് വെറൈറ്റി ആയിരിക്കും. രണ്ടും ഒരേ വിലയ്ക്ക് വന്നു, രണ്ട് സ്ഥലത്തു നിന്ന് വന്ന ഗോൾഡാണ്. വലിപ്പ വ്യത്യാസം ഉണ്ട്, മിക്സിങ് മിക്സ് ചെയ്തിട്ടിരിക്കണയാണ്. ഇപ്പൊ വലിപ്പ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയും കണ്ടുപിടിക്കുക. ഒരു ബിഗറിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇവിടുത്തെ കളികളിൽ നടക്കൂല, നടക്കില്ല. ഞാൻ നമ്മള് കണ്ടും കൊണ്ടുമാണ് സംഭവങ്ങൾ പഠിക്കണത്. അതെ അതെ, അത് ഓൾറെഡി പറയേണ്ടിയിരിക്കുന്നു. ബിഗിനർ ആയിട്ടുള്ള ഒരാള് തീർച്ചയായിട്ടും ഒരു ബൾക്ക് റേറ്റില് ഒരു സാധനം ഇപ്പോൾ ഈ ചെന്നൈയിൽ നിന്നൊക്കെ എടുക്കണതോ കൊൽക്കത്ത എടുക്കണതോ നടപടിയുള്ള കേസല്ല. അത് കൊടുക്കത്തെ ഡാമേജ് വന്നിട്ട് പണ്ടാരണങ്ങി പോകത്തേ ഉള്ളൂ. സീ ബ്രേക്ക്, കളർ ഉണ്ടല്ലേ. നമ്മുടെ അജോടെ ഫിഷ് നമ്മൾ കുറച്ചൊന്ന് നോക്കാം.
നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന വീഡിയോ വീഡിയോ ഇല്ല. അതെ അതൊന്ന് പറയേണ്ടതായിട്ടുണ്ട്. വീഡിയോക്കുള്ള ഫിഷ് ഇല്ല. ഇതെന്ന് വെച്ചാൽ നാളെയാണെങ്കിൽ ഫിഷ് വന്നത്. ടാങ്കൊക്കെ അജു രാവിലെ വന്നപ്പോൾ ക്ലീനൊക്കെ ചെയ്തിട്ടേക്കാണ്. അപ്പോൾ പറയാൻ ഭാഗത്തിന് നമ്മുടെ ഇപ്പോൾ സീബ്ര കാര്യങ്ങൾ കിടപ്പുണ്ട്. എന്നു വെച്ചാൽ ഞാനിത് വിറ്റ് പോകാൻ വേണ്ടിയിട്ടൊന്നും കാണിക്കണമല്ല. കാരണം എന്താ വെച്ചാൽ ഇത് കാണണം. ഇത് ഒരാഴ്ചക്കുള്ളിൽ തീർന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിക്കുക എന്നുള്ളൂ നമ്മൾ ഈ വീഡിയോയിലൂടെ. എങ്ങനെ കഴിഞ്ഞ വ്യാഴാഴ്ച മീൻ വന്ന ചൊവ്വാഴ്ച മീൻ വന്നു അപ്പം ഞാൻ അതെ. അപ്പം ഇത് പറയുന്നത് കൊണ്ട് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, അജോയ്ക്ക് മാർക്കറ്റ് ഉള്ളതുകൊണ്ട് അജോയ്ക്ക് വേണമെങ്കിൽ റേറ്റ് കുറച്ച് പിടിക്കാം. ഒരു കിടമത്സരം വന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് ചെന്ന് പോവാം. പക്ഷേ അജോട് ഞാൻ ഓൾറെഡി ടോക്ക് ചെയ്തപ്പോൾ അജോ പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്ന ഇപ്പോൾ ഒന്നോ രണ്ടോ പെറ്റ് ഷോപ്പേ ഉള്ളൂ. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ ഏഴോ എട്ടോ പെറ്റ് ഷോപ്പും കണ്ടോ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നോ രണ്ടോ പെറ്റ് ഷോപ്പ് ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന കച്ചവടം ബാധിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് മുതലേ ഉണ്ട്, നമ്മളും ആൾക്കാരുമായിട്ടുള്ള ഇടപഴകല്, നമ്മുടെ അടുത്തുള്ള സ്റ്റോക്ക്, ഇവിടെ വന്നാൽ എന്തും കിട്ടുമെന്ന് ആൾക്കാർക്കുള്ള അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വെച്ചാൽ ഇവിടെ ഇല്ലാത്ത സാധനമില്ല. ഒരാളോട് ഒരു സാധനം ഇല്ലയെന്ന് പറഞ്ഞു വിടാൻ ഇപ്പോൾ അജോയ്ക്ക് പറ്റുന്നില്ല. കാരണം അതിനുള്ള സ്റ്റോക്ക് അജോ ഇപ്പോൾ കീപ്പ് ചെയ്യേണ്ട, അതാണ് മെയിൻ കേസ്. എട്ട് ടൈപ്പ് ഫിൽട്രേഷൻ വേണം. പിന്നെ വേറൊരു കേസ്, ഞാൻ ചെയ്ത ഒരു അബദ്ധവും നിങ്ങൾ ചെയ്യാൻ പാടില്ലാന്ന്. ഇപ്പോൾ ഞാൻ ഒരു കൗണ്ടറിൻ്റെ കേസ് ഞാൻ കഴിഞ്ഞാണ് പറയുന്നത്. ഇതുണ്ടോ സാധാ ടേബിള്, അജോ ഇട്ടേക്കുന്ന സാധാ ടേബിള്, ഇതിലൊന്നും അജോ ഇതുവരെ വ്യത്യാസം വന്നിട്ടില്ല. ആ കാശുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മുടക്കാം. മേശ പറഞ്ഞു വെക്കോളൂ. ഇതെന്ത് വൃത്തികേടാണെന്നൊന്നും ആരും ചോദിക്കത്തില്ല. ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് കിട്ടിയാലും ഒരു വിഷയമില്ല. മേശയ്ക്ക് വരും അത് കൂടുതൽ. പക്ഷെ ഞാൻ കഴിഞ്ഞ തവണ ഒരു 10 രൂപ 12 രൂപ മുടക്കിയാണ്. അത് മുടക്കി കഴിഞ്ഞപ്പോ കടയിലേക്ക് സ്റ്റോക്ക് ഇല്ലാണ്ടായി. കാശ് മുടക്കരുത്. അതെ അതെ, അതാണ് ഞാൻ മെയിൻ ആയിട്ട് ഇന്റീരിയർ. ഇപ്പൊ ഇവിടെ തന്നെ പല ആളുകളും 400,000 രൂപ വരെ മുടക്കിയിട്ട് ഇന്റീരിയർ ചെയ്തിട്ട് ഒരു 2,000 രൂപ പോലും കച്ചവടം ഇല്ലാത്ത രീതിയിലായി പോയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ഫോൾട്ടായിട്ടുള്ള കേസ്. അത് നമ്മുടെ കടയിൽ വന്നത് സാധനം മേടിക്കാനാണ്, അല്ലാണ്ട് കട മേടിക്കാൻ വേണ്ടിയിട്ടല്ല വന്നെ. കടയിലുള്ള ഫിഷ് മേടിക്കാനാണ്. അബദ്ധം പറ്റിയതൊക്കെ ആട്ടോ പറയണേ. ഏതാണ് ആ അതൊരു ഈ ഒരു സംഭവം മേടിക്കുമ്പോ അപ്പൊ നമുക്ക് അതിലൊരു കേസ് അജോ പറഞ്ഞേക്കണ കേസ് എന്നാ വെച്ചാ അതെ തീർച്ചയായിട്ടും. ഇപ്പൊ അജോ പറഞ്ഞ ആ കേസ് എന്നാ വെച്ചാ ഒരു സാധനം കൊണ്ടുവരുവാണെങ്കിൽ ആ സാമ്പിൾ ഒന്ന് വെച്ച് നോക്കിയതിനു ശേഷം ക്വാണ്ടിറ്റി കൂട്ടുക. സാധനം വിറ്റു പോകണ്ടോ ക്വാണ്ടിറ്റി കൂട്ടിക്കോളുക. സെയിലുണ്ട്, ബൾക്കായിട്ടുണ്ട് സെയിലുണ്ട്. ഈ സാധനമൊക്കെ അത്യാവശ്യം നല്ല സെയിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ വീട്ടിലെ ഇപ്പോൾ കുഴപ്പമില്ല. ഇത് ഇത്ര ഉള്ളു, നമ്മൾ ഇത്രയും സാധനങ്ങൾ കാണിച്ചു കഴിഞ്ഞിപ്പോൾ ഇപ്പോൾ ചിലവുള്ളതും ചിലവില്ലാത്തതും കാര്യങ്ങൾ പറഞ്ഞു. ചിലവില്ലാത്ത കാര്യമാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാശ് കൊടുക്കുക. എന്തെങ്കിലും ആവശ്യത്തിന് ആരെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പീസ് എടുത്ത് വയ്ക്കാമെന്നല്ലാണ്ട് അതിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നിങ്ങൾ നോക്കി ഇപ്പോൾ അജോട് ആ കച്ചവടം പറഞ്ഞു കണക്കെ തന്നെ സ്റ്റാർട്ടിങ് ലെവലിൽ നിങ്ങൾ എന്ത് ബിസിനസ് അക്വേറിയം തന്നെയല്ല, ഏത് ബിസിനസ് ചെയ്താലും നിങ്ങൾക്ക് കുറച്ച് കുറച്ചായിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് മാർജിൻ കുറവായിരിക്കും കിട്ടണേ, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ സാധനം എടുത്ത് സാധനം വിറ്റതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ആ ലാഭം മാറ്റിവെച്ച് അതിൽ തന്നെ നമ്മൾ സാധനങ്ങൾ എടുക്കുക. അപ്പോൾ വേറൊരു കേസ്, നിങ്ങൾ ആവശ്യമില്ലാത്തടത്ത് സാധനം എടുത്ത് വെക്കരുത്. ആ പൈസ എടുത്തിട്ട് വേറൊരു സംഭവത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഇവിടുത്തെ കിട്ടുന്ന പൈസ ഇവിടത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുക്കാതിരിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ തന്നെയും ഒന്നോ രണ്ടോ പീസുകളിൽ നിർത്തിക്കൊള്ളുക. അതിന്
മാർജിൻ ഉണ്ടെങ്കിൽ മാത്രം ബൾക്കായിട്ട് എടുക്കുന്നതേ ഇല്ല. അതിലും ചിലവ് കുറഞ്ഞ തീറ്റകൾ ഉണ്ടായിരിക്കും. എടുത്തു വെക്കുന്നത് ഇത് മാത്രം വേണ്ട ഒരു ചിലർ കാണും, അവർക്ക് വേണ്ടിയിട്ട് രണ്ടു മൂന്ന് പീസ്. പക്ഷേ ഇതുണ്ട്, ഈ റാക്കിൽ നിറച്ചതേ ബേറ്റ ഫീഡ് ഉണ്ട്, ഗപ്പിവിറ്റ് ഉണ്ടോ? അതെ, ഗപ്പിവിറ്റ് അവിടെ ഉണ്ട്. ഗപ്പിവിറ്റ് വേറെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ട് ഗപ്പിവിറ്റ്. ഇതൊക്കെ കൂടുതൽ പോണേ നമ്മുടെ കടയിലാണെങ്കിൽ കൂടുതൽ പോണ ഫീഡാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതലായിട്ട് എടുത്തു വെക്കുക. എയർ പമ്പൊക്കെ ഇഷ്ടം പോലെ ഇമ്പോർട്ടഡ് അക്വേറിയംസ്. ഇതൊക്കെ ഇതൊക്കെ ഇച്ചിരി റേറ്റ് തന്നെയാണ്. സെൻസറൊക്കെ ഉള്ള ടൈപ്പാണ്, ലൈറ്റ് ടച്ച് ആണത്. ഇതണ്ട ടച്ച് ചെയ്ത് തന്നെ നമുക്ക് ഏഴ് കളറിൽ ചേഞ്ച് ചെയ്യാം, ഏഴ് കളറിൽ ചേഞ്ച് ചെയ്യാവുന്ന ടൈപ്പ് ലൈറ്റാണ്. അപ്പം മെയിനായിട്ട് നമ്മുടെ ഈ ബിസിനസ്സിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇൻസ്പിറേഷനൽ തന്ന ഒരു ഷോപ്പാണ് അജോ ആണ്. അപ്പോൾ അവൻ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും നിങ്ങൾ മെയിനായിട്ട് ഏത് ബിസിനസ് ആയാലും മൈൻഡ് എടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ആവശ്യമില്ലാത്തത് തിരിച്ചറിയാൻ വേണ്ടി നിങ്ങളൊരു ട്രയൽ നോക്കിയതിന് ശേഷം കാശ് മുടക്കുക മാത്രം മതി. അങ്ങനെ മാത്രം മുമ്പോട്ട് വരിക. ആവശ്യമില്ലാണ്ട് ഇൻറ്റീരിയറിൽ മുടക്കല്ല. ഒരു റാക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് സാധനം കയറ്റാൻ വയ്ക്കുക എന്നല്ലാണ്ട് ഓവർ ഷോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യമില്ല. സാധനങ്ങളില്ല, സാധനമില്ല, കടക്കാലത്ത് സാധനമില്ല, അത്രേ ഉള്ളൂ. കടക്കാത്തിരിപ്പുണ്ട്, ആ രണ്ട് തട്ട് ഒഴിഞ്ഞു കടന്നു കഴിഞ്ഞാൽ കടയിൽ ഒരു സാധനം ഇല്ലാന്ന് ഫീൽ ചെയ്യും. അതാണ് അതാണ് കാര്യം. ഇപ്പം നമ്മൾ ആവശ്യമില്ലാണ്ട് ഒരു കേസും പിടിക്കാതിരിക്കുക, അതാണ് ആ മെയിൻ കേസ്. ആവശ്യത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇപ്പം ഈ ടേബിളിൻ്റെ കേസ് പറഞ്ഞാണ്. അതൊക്കെ ആ 500 ടാങ്ക് ചെയ്തേക്കണത്, ഞാൻ വൈൻ ഗ്ലാസ് ചെയ്തേക്കണേ. സ്റ്റെപ്പ് അടിച്ചിട്ട് വൈൻ ഗ്ലാസ് അടിച്ചേക്കണേ. ഇതുണ്ടോ, ഇത് സ്റ്റെപ്പ് അടിച്ചിട്ട് വൈൻ ഗ്ലാസ് വെച്ചാണ്. ഇപ്പോൾ ഇതിൽ എന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പം അജോയ്ക്ക് വേറെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു തട്ടാണ്. ഇപ്പോൾ വേറെ നമുക്ക് എൻ്റെ ഓൾറെഡി ഞാൻ ചെയ്തേക്കണുണ്ട്. അത് ഇച്ചിരി ചിലവ് കുറഞ്ഞ ചിലവ് കുറഞ്ഞ രീതിയിൽ പ്ലൈവുഡ് വെച്ചിട്ട്, പ്ലൈവുഡ് വെച്ച് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ മുടക്ക് കുറവാണ്. നമുക്ക് തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഓ, ഒരു തട്ട് തിരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതും നല്ലൊരു ഐഡിയ തന്നെയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഇടുവാണെങ്കിൽ നൈസായിട്ട് സംഭവം ഇരുന്നുള്ളൂ. അപ്പം നമ്മൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്തും മീനിന് ഷോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന ആ ലൈറ്റിങ്ങിലാണ് മെയിൻ സെറ്റായിട്ട് നിൽക്കുന്നത്. സെപ്പറേറ്റ് ടാങ്കുകളിൽ ഗപ്പിയുടെ സെക്ഷൻ വേറെ ആയിട്ട് സെപ്പറേറ്റ് ടാങ്കുകളിൽ ഇട്ടേക്കാണ്. അപ്പം ഇതിൻ്റെ അകത്ത് വേറൊരു കേസ് അജോ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഗപ്പീസ് നമ്മൾ തന്നെ ചെയ്യണേ, നമ്മൾ തന്നെയാണ്. അപ്പം നമുക്ക് റേറ്റ് കുറച്ചൊക്കെ ഇപ്പം നല്ല ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ 100 രൂപയ്ക്ക് പേറിനൊക്കെ കൊടുക്കാവുന്ന നല്ല ക്വാളിറ്റിയുള്ള ടെക്സ്ചർ ടൈപ്പൊക്കെ ഉണ്ട്, വൈറ്റ് ടെക്സ്ചർ ഉണ്ട്. അതിന് ചില്ലി റെഡ് അല്ലേ, സാന്റാ ക്ലോസ് ആണ് ഇത്. സാന്റാ ക്ലോസ്, സാന്റാ ക്ലോസ് ഉണ്ട്. ഇത് ഏതത്? മിക്സഡ് ആയിട്ടാണ് ഇത്. ഇത് ഇലക്ട്രിക് ബ്ലൂ ടൈപ്പ്. അപ്പോൾ അതെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അജോയുടെ ഷോപ്പിനെ കുറിച്ച്. അജോയുടെ ഷോപ്പ് സന്ദർശിക്കാനൊക്കെ മറ്റതായിട്ട് നിങ്ങൾക്ക് വന്നി വരാതെ നമ്മുടെ പൊൻകുന്നത്ത് 20-ാം മൈലിലാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്നെ ഒരു സഹായമായിട്ടുണ്ട്. ഏതെ? കൊച്ചിൻ സാനിവേസ് അല്ലേ. ഓക്കെ ഓക്കെ. എനിക്ക് വെക്കുന്ന ഞാൻ ആദ്യം ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വേട് വെച്ച് വേട് കിട്ടുന്നത് സാനിവേസ് എന്നൊക്കെ, മറ്റേ സാനിറ്റൈസർ എന്നൊക്കെ പറഞ്ഞു അതുപോലെയൊക്കെ ഉള്ളു. അപ്പോൾ അതെ, നമ്മുടെ ഇവിടെ ബേഡ്സിൻ്റെ സെക്ഷനൊക്കെ ഉണ്ട് ഫ്രണ്ടിലേക്ക്. ഇവിടെ ഒരു നല്ലൊരു പപ്പി കിടപ്പുണ്ട് കേട്ടോ. ഇവരെങ്ങനെയുണ്ട് ഇവരുടെ വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് നല്ല രസമാണ് വന്നപ്പോൾ ഇവരെ കിടന്ന് കളിക്കണമെങ്കിൽ കാണാൻ. ലോക്ക്ഡൗണിൽ ഭയങ്കര വില കൂടുതലാണ്. പിന്നെ ഈ പുറത്തുനിന്ന് വന്ന കിളികൾക്ക് ഡാമേജിങ് ഒക്കെ ഉണ്ട്, അസുഖം പിടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ബേഡ്സ് സെക്ഷൻസ് ഇപ്പോൾ കുറച്ചിട്ടേക്കുവാണ്. ഇതൊന്നും അല്ല മെയിനായിട്ടുള്ളത്. ഇതാണ് അജോയുടെ ഷോപ്പ്. രാത്രിക്ക് ആകുമ്പോൾ ഇച്ചിരി കൂടെ സെറ്റപ്പ് ആക്കാൻ വേണ്ടി വാംലേറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഒരുപാട് അപ്ഡേഷൻസ് വരുത്തിയിട്ടുണ്ട്, കുറേ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെ, നമ്മുടെ അജോയുടെ ഷോപ്പിലെ കാര്യങ്ങൾ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ഒരു ബിസിനസ് ഷെഡ്യൂൾ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ടിപ്സ് തന്നിട്ടുണ്ട്. ആ ടിപ്സിലൂടെ തന്നെയാണ് ഞാൻ എൻ്റെ ഷോപ്പ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അജോയുടെ നല്ലൊരു ഹെൽപ്പ് അജോ ആദ്യം മുതൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും
കുറെ ഹെൽപ്പുകൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ കുറെ ഹോൾസെയിൽ സാധനങ്ങളൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്ക് നമ്മൾ തോന്നുന്ന പറഞ്ഞ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് പലരും നമ്പർ ഫോൺ നമ്പറൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് തൊല്ലയാകുമെന്ന് നമുക്ക് പണിയാകുമെന്ന് നമ്മൾ ഓൾറെഡി അറിയാം. എന്ന് വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യണത് കുഴപ്പമില്ല, ഞാൻ ഈ സംരംഭമായിട്ട് എല്ലായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അജോനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് അജോയ്ക്ക് നല്ല തിരക്കുകളുണ്ട്. നിങ്ങൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നിനക്ക് ഷോപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിളിക്കും. തീർച്ചയായിട്ടും അതിനുള്ള ടൈം അജോയ്ക്കില്ല. എന്ന് വെച്ചാൽ നമ്മൾ കണ്ട് മനസ്സിലാക്കിയേക്കുന്നതാണ്. നമ്മളാണെങ്കിൽ കുഴപ്പമില്ല, നമ്മളോട് എന്ത് വേണമെങ്കിലും കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കാം, കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാം. എനിക്ക് നമുക്ക് അത്ര അതിനുമാത്രം വലിയ കച്ചവടമൊന്നും ഇല്ല ബ്രോ, അത്യാവശ്യം എന്നുള്ള കച്ചവടമുള്ളൂ. അപ്പം അതുകൊണ്ട് നല്ല തിരക്കുള്ള പേഴ്സൺ ആണ്. ഇപ്പോൾ തന്നെ ഒരുപാട് തിരക്കുണ്ട്, രാവിലെ മുതൽ നല്ല തിരക്കിലാണ്. ഇപ്പോൾ ഞങ്ങൾ വീഡിയോ പിടിക്കാൻ ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് വീഡിയോ പിടിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്നെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ ലൊക്കേഷൻ വെച്ച് നിങ്ങൾക്ക് വരാം. ഇവിടുത്തെ ഗൂഗിളിൻ്റെ മാപ്പും കൊടുത്തേക്കാം. മാപ്പ് ഓൾറെഡി കിടപ്പുണ്ട്. ലിറ്റിൽ പെറ്റ്സ് അക്വേറിയം അക്വേറിയം എന്ന് പറഞ്ഞ പൊൻകുന്നം എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്താൽ കിട്ടാമെന്നേ ഉള്ളൂ. ഇങ്ങോട്ട് ഡയറക്റ്റ് വരാം. ഇവിടെ ഡയറക്റ്റ് വന്ന് സമയം കിട്ടുവാണെങ്കിൽ കാണും. അപ്പോൾ വന്ന് കാണുമോ പറക്കോ എന്തെങ്കിലുമൊക്കെ മിണ്ടോ പറക്കോ ഒക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് സഹായിക്കും കൊടുക്കുന്നതായിരിക്കും. പിന്നെ ആജോയ്ക്ക് കുറച്ച് ഹോൾസെയിലായിട്ട് എന്തൊക്കെയോ പരിപാടികളുണ്ട്, അത് സെറ്റാകുമ്പോൾ ഇൻഷാല്ലാ അത് സെറ്റ് ചെയ്ത് തരും. ടായോടെ ഫുഡിൻ്റെ ഡീലർഷിപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഒന്ന് മീറ്റ് ചെയ്ത് പുള്ളിക്കാരനോട് ചോദിച്ച് മനസ്സിലാക്കാമെന്നുള്ളൂ. അപ്പോൾ ഏതായാലും കുറേ നല്ല ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. കണ്ടിന്യൂ ഷോട്ടാണ്, നമ്മൾ ഇതിൻ്റെ അകത്ത് എഡിറ്റിംഗ് കാര്യങ്ങൾ ഓവറായിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കണ്ടിന്യൂസ് കാണിക്കണമെന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വെച്ചാൽ ഞാനും ഇവനുമായിട്ടുള്ള ഒരു സംഭാഷണവും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് വന്നു. ഇതിൻ്റെ ഒളിയും മറയൊന്നുമില്ല, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് ഒരു അനുഭവം നമ്മൾ പങ്കുവയ്ക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് വീഡിയോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലേക്ക് നമർത്തണം, ഓൾന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണം. എത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഏതായാലും ഇവിടെ പറഞ്ഞേക്കാമല്ലോ അജയ്. അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്കും വരുന്നവരെ സൈനിങ് ഓഫ് സൽമാൻ ആൻഡ് അജോ. ഓക്കെ, ബൈ.